കഴിഞ്ഞ ദിവസമായിരുന്നു സോഷ്യൽ മീഡിയ ഏറെ ചർച്ച ചെയ്ത സംഭവമായിരുന്നു. നടി ഗായത്രി സുരേഷ് സഞ്ചരിച്ച വാഹനം മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ചതിന് പിന്നാലെ നടന്ന പ്രശ്നങ്ങൾ. ഇവർ സഞ്ചരിച്ചിരുന്ന കാർ നിരവധി വാഹനങ്ങളിലാണ് ഇടിച്ചതെന്നും ഇയാൾ മദ്യപിച്ചിട്ടുണ്ടെന്നും ഒക്കെ നാട്ടുകാർ വീഡിയോയിൽ പറയുന്നുണ്ട്. നീ നടിയല്ലേടി, സിനിമാ നടി എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാർ ചോദിക്കുന്ന വീഡിയോയാണ് എത്തിയത്. ആളുകൾ പേര് ചോദിച്ചതോടെ ജിഷിൻ എന്നാണ് ഇയാൾ പേര് പറഞ്ഞത്. ഈ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത്. ഇതോടെ നിരവധി പേർ സീരിയൽ നടൻ ജിഷിൻ ആണെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഇതോടെ ജിഷിൻ സംഭവത്തിൽ സത്യാവസ്ഥ എന്താണെന്ന് വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ്. ആ സംഭവത്തിൽ ഉൾപ്പെട്ട ജിഷിൻ താനല്ലെന്നും ആവശ്യമില്ലാതെ തന്റെ പേര് ഇത്തരം സംഭവങ്ങളിലേക്ക് വലിച്ചിടരുതുമെന്നുമാണ് ജിഷിൻ പറയുന്നത്. മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതനാണ് നടൻ ജിഷിൻ. നിരവധി സീരിയലുകളിൽ പ്രധാന വേഷങ്ങളിൽ ജിഷിൻ അഭിനയിച്ചിട്ടുണ്ട്. ഗായത്രി സുരേഷിന്റെ വാഹനാപകട സമയത്ത് താരത്തിനൊപ്പം സഞ്ചരിച്ചത് സീരിയൽ താരം ജിഷിനാണെന്ന് ായിരുന്നു ചിലർ പ്രചരിപ്പിച്ചത്. ഈ വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങിയതോടെ കുടുംബത്തിലടക്കമുള്ളവരുടെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും താൻ അറിഞ്ഞിട്ട് പോലുമില്ലാത്ത സംഭവത്തിലേക്കാണ് തന്റെ പേര് വലിച്ചിഴക്കപ്പെടുന്നതുമെന്നുമാണ് ജിഷിൻ സോഷ്യൽ മീഡിയയിൽ ലൈവിലെത്തി പറഞ്ഞത്. തനിക്ക് കുടുംബവും പ്രായമായ അമ്മയും ഉണ്ടെന്നും ഇത്തരം വാർത്തകൾ അവർക്ക് വലിയ വേദനയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ജിഷിൻ പറഞ്ഞത്. എല്ലാവർക്കും നമസ്കാരം. കുറച്ചു നാളായി ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ലൈവ് വരാൻ കാരണം ഗായത്രി സുരേഷിൻ്റെ കാർ അപകടത്തിൽപ്പെട്ടതുമായി സംഭവിച്ച ചില പ്രചാരണങ്ങൾ കാരണമാണ്. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞപ്പോഴാണ് എൻ്റെ പേര് ഉയർന്നു കേട്ടത് ശ്രദ്ധിക്കുന്നത്. പിന്നെ ഞാൻ ആ പ്രശ്നം വിട്ടതാണ്. ഞാനല്ല അതെന്നും എനിക്കും എൻ്റെ ഭാര്യയ്ക്കും അറിയാം. അതല്ല കോമഡി. ഞാൻ ഈ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒരു അപവാദം കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ അവളോട് പറയുകയും ചെയ്തു. എന്നാൽ ഞാനത് വിശ്വസിക്കുകയില്ല എന്നാണ് അവൾ പറഞ്ഞത്. സംഭവത്തിന് ശേഷം കുറേ ആളുകൾ എന്നെ വിളിച്ച് ചോദിക്കുന്നു. എന്നാൽ ചിലർക്ക് ഞാനാണ് അതെന്ന് ഉറപ്പിക്കണം. ചില വാർത്തകൾക്ക് മോശം കമൻറ്റുകളും എന്നെക്കുറിച്ച് വരുന്നു. എനിക്ക് ഗായത്രി അറിയാം, അല്ലാതെ സുഹൃത്തുക്കൾ പോലുമല്ല. വീട്ടിൽ വരുന്ന അതിഥികളായിട്ടാണ് ഞങ്ങൾ സീരിയൽ താരങ്ങളെ കുടുംബ പ്രേക്ഷകർ കാണുന്നത്. അതിൻ്റെ ഒരു സ്നേഹവും ബഹുമാനവും ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട്. അത് ദയവായി മോശം ഹെഡിങ്ങുകളിട്ട് നശിപ്പിക്കരുത്. പ്രായമായ അമ്മയുണ്ട്, അവരെ വേദനിപ്പിക്കരുത്. എന്താണ് സത്യമെന്ന് നീ വ്യക്തമാക്കണമെന്ന് അമ്മ പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ പങ്കിട്ടത്. അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ലൈവിൽ വന്നതും. ദയവു ചെയ്ത് ഇല്ലാത്ത വാർത്തകൾ ഉണ്ടാക്കി കൊടുക്കരുതെന്നും ജിഷിൻ പറയുന്നു. ഗായത്രിയുടെ കാര്യത്തിൽ നടന്ന യഥാർത്ഥ സംഭവം എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് ആരുടെയും പക്ഷം പിടിക്കുന്നില്ല. ആ സംഭവവുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല. രണ്ട് ദിവസമായി നിരന്തരം വരുന്ന മെസ്സേജുകളും കമൻറ്റുകളും എല്ലാമാണ് ലൈവിലെത്താൻ തന്നെ പ്രേരിപ്പിച്ചതെന്നാണ് ജിഷിൻ കൂട്ടിച്ചേർത്തു. കൂടാതെ ജിഷിൻ എന്ന പേര് വ്യത്യസ്തയുള്ളതിനാൽ തന്നെ ഞാൻ സ്വയം അഭിമാനിച്ചിരുന്നുവെന്നും ഇപ്പോൾ അത് മതിയായി എന്നുമാണ് ജിഷിൻ പറയുന്നത്. അങ്ങനെ ഒരു പേരിലേക്ക് തൻ്റെ മാതാപിതാക്കൾ എത്തിയതിന് പിന്നിലെ കഥയും ജിഷിൻ പറയുന്നുണ്ട്. അമ്മ മകൾ ഉണ്ടാകുമെന്ന് കരുതി ജിഷ എന്ന പേര് നേരത്തെ കണ്ടുപിടിച്ചിരുന്നുവെന്നും പിന്നീട് ഞാൻ ജനിച്ചപ്പോൾ ആൺകുട്ടിയായതിനാൽ ജിഷിൻ എന്ന് മാറ്റുകയായിരുന്നുവെന്നും ജിഷിൻ പറയുന്നു. സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമായ ജിഷിൻ തൻ്റെ കുടുംബത്തിൻ്റെ പുതിയ വിശേഷങ്ങളും ചിത്രങ്ങളുമെല്ലാം ആരാധകർക്കായി പങ്കുവയ്ക്കാറുണ്ട്.